ഹായ് നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഫിറോസ് കുന്നംപറമ്പിലിനെ കുറിച്ചാണ്. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന കാട്ടുകള്ളനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലേ നമ്മളിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുള്ളൂ. നിങ്ങളും ഞാനും അടക്കമുള്ളവർ നെഗറ്റീവ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് തോന്നുന്നു. നമ്മൾ മലയാളികൾക്ക്, ഒട്ടുമിക്ക മലയാളികൾക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനും അടക്കമുള്ള എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾ മൂന്ന് മക്കളാണ്. അച്ഛന് അമ്മയ്ക്ക് അസുഖമെന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ വിട്ടിട്ട് പോയി അമ്മനെ. ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. ആരുമില്ല, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫിറോസ് കുന്നംപറമ്പിലാണ്. അന്നനാളത്തിനും തൊണ്ടയ്ക്കും ക്യാൻസർ ബാധിച്ച ഈ ശബ്ദമില്ലാത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് തുറന്നു വെക്കണം. കോടി പുണ്യം കിട്ടും ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ചാൽ, ഇവരെ സഹായിച്ചാൽ. നിങ്ങളെല്ലാവരും ഈ കുടുംബത്തെ കഴിയുന്ന രീതിയിൽ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവർ. അടച്ച റബ്ബിനെ ഓർത്ത് ഈ വീഡിയോ ആരും കാണാതെ പോവരുത്. ഷമീറ എന്ന സഹോദരി വളരെ ദയനീയാവസ്ഥയിലാണുള്ളത്. 11 വയസ്സ് മാത്രം പ്രായമുള്ള. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാൻ. ഇന്ന് കൊച്ചി ആസ്റ്ററില് നേരിൽ പോയി കണ്ടതാണ് ഇവരുടെ അവസ്ഥ. ഇവരുടെ ചികിത്സയ്ക്കുള്ള ഫണ്ടായിട്ടില്ല. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടോ? ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ ഒക്കെ നിങ്ങൾ നോക്കണം. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ പാലക്കാട് നിന്നും ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ഒരു വ്യക്തി തുനിഞ്ഞിറങ്ങി അതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത്രത്തോളം ഇദ്ദേഹത്തെ മോശപ്പെടുത്തി പറയാൻ അദ്ദേഹം ഇലക്ഷന് നിന്നത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുത്തി പറയാൻ, അതൊക്കെ ഒരു ശരിയായ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഉസ്താദിൻ്റെ വീട്ടിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വരികയുണ്ടായി. ആ വ്യക്തി വന്ന് ഉസ്താദിന് വേണ്ടി സംസാരിച്ചു. അദ്ദേഹം, ആ ഉസ്താദിൻ്റെ ഭാര്യ വർഷങ്ങളായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യ 2 വർഷത്തോളമായിട്ട് ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. വൃക്ക മാറ്റിവെക്കൽ നിർബന്ധമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആ ഉസ്താദ് മാക്സിമം ട്രൈ ചെയ്തു, ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സഹായവുമായി കൈ നീട്ടേണ്ടി വന്നു. അത് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം വന്നൊരു വീഡിയോ ചെയ്ത് 45 ലക്ഷം ഒരു ദിവസം തികയും മുൻപേ അദ്ദേഹത്തിൻ്റെ മുൻനിർത്തി, അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് 100,000-ആയിരക്കണക്കിന് ആളുകൾ പണം അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ ആ ഉസ്താദിന് എന്ത് ചെയ്യാൻ പറ്റി? ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും മറ്റും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നിസ്സാര കാര്യമാണ്. ഇത്രത്തോളം ആളുകൾക്ക് ഫിറോസ് കുന്നംപറമ്പിൽ ഒരു അത്താണിയായി മാറുമെങ്കിൽ, ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തി ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തിയെ എത്രത്തോളം മോശപ്പെടുത്തുമെന്ന് മനസ്സിലായി. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഒരു 2-3 ദിവസം മുമ്പ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തിയുടെ ഒരു ലൈവിൽ കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടു. വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ. ഞാനതൊന്നും പറയുന്നില്ല കമൻറ്റുകൾ എന്താണെന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ തളർത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർക്കൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ഒരു ജീവിതം, ഇവർക്കൊക്കെ കിട്ടുന്ന ജീവൻ ബാക്കിയാവുന്നതിൽ ഇത്രത്തോളം നമ്മൾ മലയാളികളാണ് കൂടുതൽ, എന്തിനാണ് ഇത്രത്തോളം വിഷമം എന്നുള്ളത് മനസ്സിലായില്ല. ഫിറോസ് കുന്നംപറമ്പിൽ കള്ളനാണ്, ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റിയുടെ പണം എടുത്തിട്ടാണ്, അത് അങ്ങനെയൊക്കെ പറയുന്നവർ കണ്ണുകൊണ്ട് കണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? അദ്ദേഹത്തിന് ഒരാൾ വീടുണ്ടാക്കി കൊടുത്തു, അത് പ്രശ്നം. അദ്ദേഹത്തിന് വണ്ടിയുണ്ട്, അത് പ്രശ്നം. പിന്നെ അദ്ദേഹം എന്താ ചെയ്യേണ്ടേ? എനിക്ക് മനസ്സിൽ, ഇത്രത്തോളം ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്യാൻ മാത്രമായ അദ്ദേഹം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ദ്രോഹമാണോ നല്ലതാണോ ചെയ്തതെന്ന് ആത്മാഭിമാനമുള്ള ഓരോ മനുഷ്യരും ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇങ്ങനത്തെ ആൾക്കാരെ ഇനി വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. എന്താ വിശേഷങ്ങൾ? ഉഷാറായല്ലോ അല്ലേ? സ്കൂളിൽ പോകാൻ തുടങ്ങിയോ?
ആ കുട്ടിയുടെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടോ? ഈ കുട്ടിയുടെ മുന്നത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള അറിയോ? ആ വീഡിയോസ് ഒന്ന് കാണിച്ചേ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോഴുള്ളത്. 12 വയസ്സുകാരനായ നജീം എന്ന പൊന്നുമോന്റെ അടുത്താണ്. വളരെ സീരിയസ് ആണ് ഈ കുട്ടിയുടെ അവസ്ഥ. കരൾ രോഗത്തിന്റെ അവസാനത്തെ സ്റ്റേജിലാണ്. 6 മാസം മുന്നേ ഈ കുട്ടിയുടെ ഒരു അവസ്ഥയായിരുന്നു ഇത്. ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തി വന്ന് ഒരു വീഡിയോ ചെയ്തു, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചെടുത്തു. ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തിയുടെ ലൈവ് കണ്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ അയച്ചു കൊടുത്ത് അദ്ദേഹത്തെ വാനോളം പുകയ്ത്തുന്നത് കാണുമ്പോൾ ഇത്രത്തോളം എന്താ പറയണ്ടേ, മനോവിഷമം ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ 1 മിനിറ്റ് ഈ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ചിരിയും കളിയും കുസൃതിയും ഒക്കെ നിലനിർത്താൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അദ്ദേഹത്തെ എന്താ പറയുക കൂടുതലായിട്ട് വാച്ച് ചെയ്തു. ഒന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവെട്ടത്ത് കാണാനിടയായപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറയണം തോന്നി. ഇതുപോലത്തെ പുണ്യ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ ദയവ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ, ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ നമ്മളിൽ നിന്നും പൊലിഞ്ഞു പോകുന്നുള്ള നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വായിട്ട് ചിലക്കുന്ന നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവരും ഇങ്ങനെ ചില മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹത്തെ പോലെ കഠിന പ്രയത്നം ചെയ്ത് ഒരു ഫണ്ട് രൂപീകരിച്ചു കൊടുക്കാൻ ചില വ്യക്തികൾക്ക് പറ്റുമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരുത്തനും പറ്റില്ല എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇതുപോലത്തെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കുന്നവരോട് ഒന്നും പറയാനില്ല. അവർക്കൊക്കെ നല്ല ബുദ്ധി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിറോസ് കുന്നംപറമ്പിലിന് പടച്ച തമ്പുരാൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്താൽ മതി. 5, 10, 100, 1000 അത് ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന രോഗികൾക്ക് കൊടുത്താൽ മതി. അത് നമുക്കൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെയോ അതല്ലെങ്കിൽ എന്തിനെങ്കിലും ചെലവഴിക്കുന്ന ചെറിയൊരു പൈസയാണ്. പക്ഷേ ആ പണം കൊണ്ട് ഒരു പക്ഷേ ഒരു ജീവനെ തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചുപിടിച്ച ഒരു കുഞ്ഞു ജീവനാണ് മുഹമ്മദ് നജീം. എന്താണെങ്കിലും നജീമ് നിങ്ങളുടെ അസുഖം വന്നപ്പോൾ സ്കൂളിലൊന്നും പോവാതെ ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നല്ലേ? ഇപ്പൊ ഹാപ്പി അല്ലേ? ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, അവരോടൊക്കെ നന്ദി പറയണ്ടേ, സന്തോഷം പറയണ്ടേ, ഇതൊന്ന് പറഞ്ഞായിരിക്കും നോക്കിട്ട് എല്ലാവരോടും. സഹായിച്ചവരോടൊക്കെ നന്ദി അറിയിക്കുന്നു. അങ്ങനെ വലുതായിട്ട് നീയും ജോലിയൊക്കെ ചെയ്ത് സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ വരുമാനത്തു നിന്ന് ഇതേപോലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ നജീവം കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, കുറേ ആളുകൾക്കൊക്കെ സഹായമൊക്കെ ആയിട്ട് മാറും അല്ലേ? വലുതാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? യാ.